നമ്മുടെ പ്രതിനിധി കെ സി കിഷോർ കുമാർ ചേരുന്നുണ്ട്. കാലങ്ങളായി തന്നെ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കിഷോർ. കെ എസ് ആർ ടി സി ജീവനക്കാരുടേത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രതിസന്ധിയല്ലെന്ന് നമുക്കറിയാം. നിലവിൽ സമരം നടത്തുന്നതിന് മുൻപ് നേരത്തെ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. പരിഹാരമില്ലാത്ത പ്രതിസന്ധിയാണ്, പരിഹാരമാവാത്ത പ്രതിസന്ധി. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം ഇന്ന് സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. ഇത്തരത്തിൽ ജനങ്ങൾ ദുരിതത്തിലായിട്ടുണ്ടെങ്കിൽ, കാലങ്ങളായി കെ എസ് ആർ ടി സി ജീവനക്കാർ ദുരിതത്തിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ്? കിഷോർ പറഞ്ഞോളൂ. ഇതിൽ നമുക്കൊരു മൂന്ന് തലത്തിൽ വേണം നമുക്ക് ഇത് വിശദീകരിക്കാൻ, അല്ലെങ്കിൽ ഇതിനൊരു മൂന്ന് തലത്തിൽ വേണം നമുക്ക് കാണാനായിട്ട്. ഒന്ന്, ഈ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും ഒരു തലത്തിൽ നിന്ന് വേണം നമുക്ക് ഇതിനെ നോക്കിക്കാണാൻ. മറ്റൊന്ന്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയിലെ പെൻഷനും ശമ്പളവും വിതരണം ചെയ്യുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു ഭാഗം നാം കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമരം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ പണിമുടക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗം. അങ്ങനെ ഒരു മൂന്ന് തലത്തിൽ നിന്ന് വേണം നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ നോക്കിക്കാണാനായിട്ട്. ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് സങ്കീർണതകളിലേക്ക് നമുക്കൊന്ന് കടന്ന് നോക്കുകയാണെങ്കിൽ, കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഈ ശമ്പള പരിഷ്കരണത്തെ ചൊല്ലിയുള്ള അവരുടെ ആവലാതിക്ക് വർഷങ്ങളോളം പഴക്കമുണ്ട്. 2012 കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇതിനു മുമ്പ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. ആ ശമ്പള പരിഷ്കരണക്കാരൻ്റെ കാലാവധി 2016 അവസാനിച്ചു. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവരുടെ തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്നും നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ട് പോലും ഈ ശമ്പള പരിഷ്കരണം കരാർ പുതുക്കാൻ സർക്കാരിനോ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനോ സാധിച്ചിട്ടില്ല. അനന്തമായി ഈ ശമ്പള പരിഷ്കരണം ഇങ്ങനെ നീളുന്ന പശ്ചാത്തലത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇന്നിപ്പോൾ ഒരു വിഭാഗം ജീവനക്കാർ 24 മണിക്കൂറും ഒരു വിഭാഗം ജീവനക്കാർ 48 മണിക്കൂറും പണിമുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. മിനിങ്ങാന്ന് രാത്രിയാണ് ഗതാഗത മന്ത്രി ഈ തൊഴിലാളി യൂണിയനുകളുമായി അവസാനവട്ട ഒരു ചർച്ച നടത്തിയത്. അതിൽ മന്ത്രി പറഞ്ഞത് ഈ ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു 30 കോടി രൂപ അധിക ബാധ്യത ഉണ്ടാവും. അപ്പോൾ ആ ബാധ്യത എങ്ങനെ മറികടക്കും എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ ധനമന്ത്രിയുമായും ചർച്ച നടത്തണം, അതിനുള്ളൊരു സാവകാശം നിങ്ങൾ നൽകണം എന്നാണ് ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറായില്ല. കാരണം 5 വർഷത്തിലേറെ സർക്കാരിന് സാവകാശം നൽകിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയും സാവകാശം നൽകാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ ഈ പണിമുടക്കിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഗതാഗത മന്ത്രി പറയുന്ന ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോവിഡ് കാലം വന്നതിന് ശേഷമാണെങ്കിലും നിരവധി മാസങ്ങളോളം കെ എസ് ആർ ടി സിയിൽ നിന്ന് 1 രൂപ പോലും വരുമാനമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഡ്രൈവറും കണ്ടക്ടറും അടക്കമുള്ളവർ ജോലിക്ക് പോലും പോകാതിരുന്ന ഒരു സാഹചര്യത്തിൻ്റെ സമയത്ത്, അതായത് ഈ ലോക്ക്ഡൗൺ കാലത്ത് പോലും 1 മാസത്തെ ശമ്പളം പോലും മുടങ്ങിയിട്ടില്ല. 80 കോടിയോളം രൂപ ശമ്പള ഇനത്തിലും അതുപോലെ തന്നെ 70 കോടിയോളം രൂപ പെൻഷൻ ഇനത്തിലും സർക്കാർ കെ എസ് ആർ ടി സിക്കായിട്ട് പ്രതിമാസം ചെലവിടുന്നു. അങ്ങനെ 150 കോടിയോളം രൂപ സർക്കാർ ഖജനാവിൽ നിന്നും കെ എസ് ആർ ടി സിക്കായിട്ട് ഇങ്ങനെ നീക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഗതാഗത മന്ത്രി ചോദിക്കുന്നത്. അതേസമയം കെ എസ് ആർ ടി സി ജീവനക്കാർ ഇതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, 1st പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഈ ശമ്പള പരിഷ്കരണം എന്ന ആവശ്യം ന്യായമാണ്, അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ഈ ജൂൺ മാസം, അതായത് ഈ 2021 ജൂൺ മാസത്തോടുകൂടി കെ എസ് ആർ ടി സിയിൽ ശമ്പള പരിഷ്കരണം എല്ലാം പൂർത്തിയാകും. 2021 ജൂണിലെ ശമ്പളത്തോടൊപ്പം പുതിയ ശമ്പളം അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി MD ഈ തൊഴിലാളിക യൂണിയനുകളുമായുള്ള ചർച്ച ത്വരിതപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് 2021 ഫെബ്രുവരി മാസത്തിൽ തന്നെ ഉത്തരവ് പുറത്തിറക്കിയതുമാണ്. എന്നാൽ ഈ അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, പുതിയ ഗതാഗത മന്ത്രി ചാർജ് എടുത്തു, അതിനുശേഷവും തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തി വീണ്ടും ഈ കാര്യം ആവർത്തിച്ചു, ജൂൺ മാസത്തിന് മുമ്പ് പുതിയ ശമ്പളം നിങ്ങൾക്ക് നൽകുമെന്ന്. പക്ഷേ അത് ഇതുവരെ നടപ്പിലായില്ല. ഈ നിയമപ്രകാരം നോട്ടീസ് നൽകിയാണ് തൊഴിലാളി യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ 20 ദിവസം സമയം കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ആനവണ്ടിയെ കട്ടപ്പുറത്താക്കുന്നത് അതിൻ്റെ ഉടമസ്ഥരും ജീവനക്കാരും തന്നെയാണ് എന്നാണ് ജനങ്ങൾക്കിടയിലെ പൊതു അഭിപ്രായം. പക്ഷേ നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന, വരുമാനം കണ്ടെത്തുന്ന മേഖലയാണ് ഇത് എന്നതിൽ ഒരു സംശയവുമില്ല.
നീണ്ടകാലം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്ത് നടുവൊടിഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന മുൻ ജീവനക്കാരുണ്ട്. അതേ ജോലി ഇപ്പോൾ ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുണ്ട്. അവരും തൊഴിലാളികളാണ്, അവർക്കും അവകാശങ്ങളുണ്ട്. എന്താണ് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? യൂണിയൻ നേതാക്കൾ പറയുന്നത് നമ്മൾ പലതവണ കേട്ടതാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. ചില ജീവനക്കാർ വീഡിയോ സന്ദേശങ്ങളിലൂടെ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടു തിരിച്ചു വരാം. ഞാൻ കെ എസ് ആർ ടി സിയിലെ ഒരു മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരാണ്. ജോലി ഭാരം വളരെയേറെ കൂടുതലാണ്. ഇപ്പോൾ ഏറ്റവും വലിയ വർഷം ശമ്പളമാണ്. കാരണം വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. കാര്യം നമ്മുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട മറ്റ് ആൾക്കാർ, ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിനേക്കാളും ഇരട്ടി ശമ്പളം വാങ്ങുമ്പോൾ, നമ്മളിപ്പോഴും പഴയകാല ശമ്പളം 10 വർഷത്തിന് മുമ്പുള്ള ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. വീട്ടിലെ ചിലവുകൾ, പാല്, പത്രം, വീട്ടുവാടക, വാടകയ്ക്കാണ് കൂടുതൽ ആൾക്കാർ, ഒരുപാട് പേര് വാടക കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ ശമ്പളത്തിൽ ജീവിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടിലാണ്. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയത് അത്രയെങ്കിലും ആയെന്നുള്ളൊരു ആശ്വാസം. ഏത് സർക്കാർ വന്നാലും നമുക്കതിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകൂ. വലിയ ബുദ്ധിമുട്ടിലാണ്. മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലാണ്. ജോലി ഭാരം കൂടുതൽ, അതോടൊപ്പം ശമ്പളത്തിൻ്റെ ബുദ്ധിമുട്ട്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാൻ കെ എസ് ആർ ടി സിയിൽ 10-12 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാവുന്നത്, ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു ഡ്യൂട്ടി കിട്ടണമെങ്കിൽ കൃത്യമായും ഞങ്ങളെ നിശ്ചയിച്ചയക്കുന്ന റൂട്ടിൽ പൂർണ്ണമായും ആ റണ്ണിങ് ടൈമിൽ ഓടിയെത്തി തിരിച്ച് ഡിപ്പോയിലെത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അറ്റൻഡൻസ് തരുന്നത്. അതായത് മറ്റുള്ള ജീവനക്കാരെ പോലെ ഞങ്ങളുടെ ഓഫീസിനകത്ത് ഫാനിൻ്റെ കീഴിലിരുന്ന് വർക്ക് ചെയ്യുന്നവരല്ല. ഞങ്ങൾക്ക് രാത്രി മഴയോ വെയിലോ അല്ലെങ്കിൽ കൃത്യ ഭക്ഷണമോ ഉറക്കമോ ഇല്ലാതെ ഈ റൂട്ടിലൂടെ തിരക്കിൻ്റെ ഇടയിൽ, അതായത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് റോഡിൻ്റെ തിരക്ക് നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തതാണ്. ആ സാഹചര്യത്തിലൂടെ ഞങ്ങൾ ലേറ്റായി ഓടിയാലും നേരത്തെ ഓടിയാലും യാത്രക്കാരുടെ വായിൽ നിന്നുള്ള ചീത്തവിളിയും കേട്ട് കൃത്യസമയത്തിന് എത്താത്ത പാസഞ്ചറുടെ ചീത്തവിളി കേൾക്കുന്നു. അങ്ങനെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്ത് പൂർണ്ണമായും ഞങ്ങളെ രക്തം പച്ചവെള്ളമാക്കി തന്നെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ജീവനക്കാരനാണ്, കണ്ടക്ടറായിട്ട് 18 വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2011 ശമ്പളമാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസ കണക്ക് നോക്കുകയാണെങ്കിൽ 750 രൂപ ശമ്പളമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൂലിപ്പണിക്കാരന് വരെ 1000-ൽ അധികം ശമ്പളം ഇപ്പോൾ കിട്ടുന്ന കാലമാണ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന 750 രൂപ ശമ്പളമാണ് വരുന്നത്. ഇത്തരത്തിൽ എത്രയോ തൊഴിലാളികൾ പ്രശ്നത്തിലാണ്, അവരെല്ലാം പ്രതിസന്ധിയിലാണ്.